മനുഷ്യൻ രണ്ടിനാൽ സൃഷ്ടിക്കപ്പെട്ടതാണ്. പ്രത്യക്ഷമായി തന്നെ രണ്ടിനാൽ. അതിൽ രണ്ടാമത്തത് ഒരുപാട് മൂലകങ്ങൾ അടങ്ങിയതാണ്. ഒന്നാമത്തത് നിർവചിക്കാൻ കഴിയാത്ത ഏകകവുമാണ്. മനുഷ്യൻ രണ്ടിനാൽ സൃഷ്ടിക്കപ്പെട്ടത്. രണ്ടാമത്തത് ഒരുപാട് മൂലകങ്ങൾ അടങ്ങിയതാണ്. ഒന്നാമത്തത് നിർവചിക്കാനാകാത്ത ഏകകവുമാണ്. മൂലകങ്ങൾ അടങ്ങിയതിന് വരുന്ന കേടുകൾ, അവസ്ഥാന്തരങ്ങൾ, അവസ്ഥാന്തരാണല്ലോ കേട്. പ്രസാദാവുക എന്ന് പറഞ്ഞാൽ അത് കേടാവുക, കേടാവുക എന്ന് പറഞ്ഞാൽ അതില്ലാതാവുകയല്ല, പകരം അതില് അടിസ്ഥാനപരമായ അതിൻ്റെ ഗുണങ്ങൾക്ക് പകരം വേറെ ചില ഗുണങ്ങൾ വന്നു ചേരും. അപ്പോൾ അത് ദോഷമായി ഭവിക്കും. പാല് തൈരാവുന്നത് പാല്, ചായക്ക് വെച്ചിരുന്ന പാല് തൈരാകുന്നത് പോലെ, ചായക്ക് വെച്ചിരുന്ന പാല് തൈരായി തീർന്നാൽ അത് കേടാണ്. ഇതാണ് ഇതിൻ്റെ രണ്ടാമത്തെ ഘടകം. ഒന്നാമത്തെ ഘടകം അനിർവചനീയവുമാണ്. എങ്ങനെ നിർവചിക്കാൻ കഴിയില്ല. അതാണ് മനുഷ്യൻ്റെ സോൾ, മനുഷ്യൻ്റെ ആത്മാവ്. അതുകൊണ്ട് തന്നെ ഈ രണ്ടിനെയും കേട് ബാധിക്കും. കാരണം സൃഷ്ടിയാണ്, സൃഷ്ടിക്ക് കേട് ബാധിക്കും, സ്രഷ്ടാവിന് കേട് ബാധിക്കൂല. കുല്ലുമൻ അലി ഹഫാൻ ഉറപ്പിക്കുൽജനാലിക്രം, അവൻ അവനായി തുടരും, നാം നാമായി തുടരൂല. അതാണ് ഫാൻ എന്ന വാക്കിൻ്റെ അർത്ഥം. നാം നാമായി തുടരൂല, അവൻ അവനായി തുടരും. അപ്പൊ ഈ രണ്ടിനും കേട് ബാധിക്കും. ആത്മാവിനും കേട് ബാധിക്കും, ശരീരത്തിനും കേട് ബാധിക്കും. ശരീരത്തിന് കേട് ബാധിച്ചാൽ പുതിയ മൂലകങ്ങൾ കൊണ്ട് അതിനെ ശുദ്ധീകരിക്കാൻ കഴിയും. പുതിയ പുതിയ മൂലകങ്ങൾ അതിലേക്ക്, ശുദ്ധീകരണ മൂലകങ്ങൾ കടത്തിക്കൂട്ടിയാൽ മതി. ശുദ്ധീകരണ മൂലകങ്ങളും ഉണ്ട്. ചെളിയായ വസ്ത്രത്തിലേക്ക് സോപ്പിന്റെ മൂലകങ്ങളെ കയറ്റുന്നത് പോലെ, സോപ്പ് ഒരു ആരിവാണ്. വസ്ത്രവുമായി, വസ്ത്രത്തിലുള്ളതല്ല സോപ്പ്. വസ്ത്രത്തിന് സോപ്പിന്റെ ആവശ്യവുമില്ല, പക്ഷെ ചെളി വന്നപ്പോൾ സോപ്പ് ആവശ്യമായി വന്നു, വേറൊന്നാണ്. അപ്പോൾ ഈ ചെളി എന്ന കാര്യം എന്ന വസ്തു കേറി വസ്ത്രത്തെ മലിനപ്പെടുത്തുമ്പോൾ സോപ്പിൻ്റെ മൂലകങ്ങളെ മൂന്നാമതായി കയറ്റും. അങ്ങനെ പിന്നെ വെള്ളത്തെ കയറ്റും, സോപ്പിനെ കയറ്റും. അപ്പോൾ ഈ മൂലകങ്ങളുടെ ബന്ധം കാരണം, ഇതിൻ്റെ ബന്ധം കാരണം വസ്ത്രത്തിലുള്ള ചെളിയില്ലാതാവും. ഇതൊക്കെ പദാർത്ഥങ്ങളാണ്. വസ്ത്രം ഒരു പദാർത്ഥമാണ്. സോപ്പ്, വെള്ളം, ഇതൊക്കെ പദാർത്ഥങ്ങളാണ്. ആ പദാർത്ഥങ്ങളിൽ കേട് വരുമ്പോൾ പദാർത്ഥം കൊണ്ട് തന്നെ അത് ശുദ്ധീകരിക്കാൻ കഴിയും. അതാണ് അതിൻ്റെ രീതി. എന്നാൽ ആത്മാവ് എന്നത് നാം വിചാരിക്കുന്ന ഒരു പദാർത്ഥമല്ല, അത് അനിർവചനീയമാണ്. അതിന് കേട് സംഭവിച്ചാൽ കേവലം പദാർത്ഥം കൊണ്ട് അതിനെ ശുദ്ധീകരിക്കാൻ കഴിയുകയും ഇല്ല. ഞാനിവിടെ ദാഫിഉൽ ബല എന്ന കഴിഞ്ഞ ആഴ്ച വ്യാഖ്യാനിച്ചതിൻ്റെ രണ്ടാം വ്യാഖ്യാനം പറയാം. ഇതിൻ്റെ രണ്ടാമത്തെ വ്യാഖ്യാനം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ദാഫിഉൽ ബല ഇന് ഞാനൊരു അർത്ഥം പറഞ്ഞിട്ട് രണ്ടാമതൊരു അർത്ഥമുണ്ട്, അത് പിന്നെ പറയാം എന്ന് പറഞ്ഞു. അതാണ് ഇപ്പം ഈ പറയും. ബലാ വരുന്നത് തടയുന്ന ആൾ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് ബലാ വരുന്നത് തടയും. ബലാ അതിനെ ബാധിക്കൂല. ഈ ബലാ രണ്ട് നിലക്കും ബലാഇൽ വരും. ഒന്ന് സോളിൽ വരും, ഒന്ന് പിണ്ടത്തിൽ വരും, പദാർത്ഥമാകുന്ന ശരീരത്തിൽ വരും. ശരീരത്തിൽ ബലാ വന്നാൽ, ശരീരത്തിൽ ബലാ വന്നാൽ ശാരീരികമായ മറ്റു മൂലകങ്ങൾ കൊണ്ട്, ശരീരത്തിൻ്റെ ഭാഗമാക്കാവുന്ന മൂലകങ്ങൾ കൊണ്ട് അതിനെ ശുദ്ധീകരിക്കാൻ കഴിയും. ഡോക്ടർമാരെ പോലെ. അവരെന്താ ചെയ്യുന്നത്? ഡോക്ടർമാരിപ്പോൾ എന്താ ചെയ്യുന്നത്? ഡോക്ടർമാർ ചെയ്യുന്നത് ഈ ഒരു കർമ്മമാണ്. ചില മൂലകങ്ങൾ, പുതിയതായ മൂലകങ്ങൾ ചേർന്ന് ശരീരത്തിന് കേടുവരുമ്പോൾ വേറെ ചില മൂലകങ്ങളെയും കടത്തി കൂട്ടിയിട്ട് അതിനെ ശുദ്ധീകരിക്കും. അങ്ങനെ ശുദ്ധീകരിക്കാൻ ആത്മാവിനെ പറ്റൂല. ഒന്ന്, ആത്മാവ് നാം അറിഞ്ഞിടത്തോളം അത് ഏകകമാണ്. ഏകത്തെ ഏകത്തിൽ നിന്ന് മാത്രമേ ശുദ്ധീകരിക്കാൻ കഴിയുള്ളൂ, ഒരിക്കലും കഴിയില്ല. മറ്റേ മുത്തറക്കിബ, മുറക്കബാണ്, അത് മുത്തറക്കിബാണ്.
يا أيها الإنسان ما غرك بربك الكريم الذي خلقك فسواك فعدلك في أي صورة ما شاء ركبك، في أي صورة ما شاء ركبك، في أي صورة ما شاء ركبك. ഏതൊരു ഘടനയിലാണ് നിന്നെ രൂപപ്പെടുത്തിയിട്ടുള്ളത്? രൂപം എന്ന് പറഞ്ഞ സാധനം ഘടനയുടെ മുകളിൽ വരുന്നതാണ്. ഘടന ഇല്ലാത്തതിന് രൂപം കാണിക്കാൻ കഴിയില്ല. അവിടെയാണ് ഫി ഐ സൂറത്ത് എന്ന് പറഞ്ഞു, ഫി ഐ സൂറത്തിൻ മാഷാ റക്കബക്ക്. അവരുദ്ദേശിക്കുന്ന എന്തൊരു തരത്തിലാണ് നിന്നെ ഘടിപ്പിച്ചിട്ടുള്ളത്? റക്കബക്ക്, നിന്നെ ഘടിപ്പിച്ചിട്ടുള്ളത് ഫി ഐ സൂറത്തിൻ മാഷാ റക്കബക്ക്. അങ്ങനെ വരുമ്പോഴുള്ളൊരു പ്രശ്നം എന്താണ്? അങ്ങനെ വരുമ്പോഴുള്ളൊരു പ്രശ്നം, ഭയങ്കര പ്രശ്നമാണ് ആത്മാവിനെ ശുദ്ധീകരിക്കൽ. ആത്മാവിനെ ശുദ്ധീകരിക്കാവുന്ന ഒരു മൂലകവും ഇല്ല, ഒന്നിനും കഴിയില്ല. ഇവിടെ ദാഫിഉൽ ബലാഇനെ നമ്മൾ കഴിഞ്ഞ ആഴ്ച വെച്ച അർത്ഥമല്ല ഈ പറയുന്നത്. ദാഫിഉൽ ബലാഇ എന്നുള്ളത് ബലാഉൽ ജസദ് ആണെങ്കിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നത് ഒരു ഫളലാണ്. എന്തുകൊണ്ട്? അതൊരു ഫളലാണ്. നബി അല്ലാത്ത ആളും അതിനെ ശുദ്ധീകരിക്കുന്നവരുണ്ട്. അപ്പോൾ നബി ഉണ്ടാകൽ ഒരു ഫളലാണ്. ദാഫിഉൽ ബലാ എന്നാൽ ബലാഇനെ തട്ടുന്ന ആൾ. ബലാ രണ്ടിനും വരും, ജസദിനും വരും റൂഹിനും വരും. ജസദിന് ബലാ വരുമ്പോൾ ബലാഇനെ തടയുക എന്നത് വലിയൊരു കാര്യം തന്നെയാണ്. പക്ഷെ അവിടെ മുഹമ്മദ് നബി ഒരു ഫള്ള. ചോറിൽ പപ്പടം ഒരു ഫള്ള, കറിയും ഫള്ള, പക്ഷെ ചോറിൽ ചോറ് ഫള്ളല്ല. ചോറ് എന്നത് ചോറിൻ്റെ അർത്ഥം വിദൂരമായ ഒരർത്ഥത്തിൽ, ഞാൻ അതിൻ്റെ അപ്പുറത്ത് വേറൊരു അർത്ഥം വെച്ചിട്ട് ഇങ്ങോട്ട് കൂട്ട, പക്ഷെ അതല്ല. ഒരു വിദൂരമായ അർത്ഥത്തിൽ മുഹമ്മദീയത്തിന് തെറ്റിപ്പോയ ആളുകളും എന്ത് ചെയ്തിട്ടുണ്ട്? ദാഫിഉൽ ബലാ ആയിട്ടുണ്ട് ജസദിൻ. അത് പലർക്കും കഴിഞ്ഞിട്ടുണ്ട്. ജസദിന് വരുന്ന ബലാഇനെ എടുത്തു കളയുക എന്നുള്ളത് അതിൻ്റെ ഒരർത്ഥത്തിൽ, പിന്നെ അതിൻ്റെ അപ്പുറത്ത് വേറെ അർത്ഥം ഉണ്ടാവും. അത് ഉണ്ടായിട്ട് ദോഷയതൃക്കുകൾ കേൾക്കുക എന്നതുകൊണ്ടാണ് ഞാനിതിങ്ങനെ പറഞ്ഞത്. ഇത് വല്ലാത്തൊരു വിശാലമായ അർത്ഥത്തിലേക്ക് പോയിട്ട് കൂട്ടാം, പക്ഷെ അതിപ്പോൾ ഞാൻ പറയുന്നില്ല. ഞാനിപ്പോൾ പറയുന്ന ഒരു കാര്യം, ഒരു സാധാരണ മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, ശരീരത്തിന് വരുന്ന ബലാഇനെ തടയാൻ അയാൾ മുഹമ്മദിയത്തിൽ മുൻഗമിസാണ്, മുങ്ങിയ ആളാണ് എന്നൊന്നുമില്ല. അങ്ങനെ ആയിക്കോളന്നൊന്നുമില്ല. അല്ലാതെയും ഒരാൾക്ക് ബലാഇനെ തടയാൻ കഴിയും, പലർക്കും കഴിയും. ശാസ്ത്രമല്ലാതെ നമ്മൾ വിശ്വസിക്കുന്ന ഒരു ശാസ്ത്രമാണ് അലോപ്പതി. എന്നാൽ അലോപ്പതിക്കും ചിലപ്പോൾ ദാഫിഉൽ ബലാഇനെ തടയാൻ കഴിഞ്ഞേക്കും, യുനാനിക്ക് കഴിഞ്ഞേക്കും, ആയുർവേദത്തിന് കഴിയും, ഹോമിയോപ്പതിക്ക് കഴിയും, ഒക്കെ ബലാഇനെ തടയാൻ കഴിയും. വന്ന ബലാഇനെ തടഞ്ഞൊഴിവാക്കുക. ഇനി ബലാ വരാതെയും സൂക്ഷിക്കുക, അതിനും കഴിയും. ചില പ്രത്യേകമായ ഔഷധങ്ങൾ ഉപയോഗിക്കുന്ന ഒരാൾക്ക് രോഗം വരില്ല. ചില പ്രത്യേക ഔഷധങ്ങൾ ഉപയോഗിച്ചാൽ രോഗം വരില്ല. ജാലിനോസ് എന്നൊരാളുണ്ടായിരുന്നു. ജാലിനോസിന് രോഗമുണ്ടായിരുന്നില്ല. ജാലിനോസ് സുലൈമാൻ നബിയെ തേടിപ്പോയ ഒരു സംഘത്തിൽ ജാലിനോസും ഉണ്ടായി. കപ്പലിൽ വെച്ച് ജാലിനോസിന് രോഗം വന്നതായി താരിഖിൽ ഒരിടത്ത് ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ കപ്പലിലുള്ള ആളുകളെ ഒരുമിച്ച് കൂട്ടി ജാലിനോസ് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ കയ്യിലൊരു ഔഷധമുണ്ട്, ആ ഔഷധം ഞാൻ എല്ലാ രാവിലെയും കുടിക്കും. ആ ഔഷധം പിന്നെ ആ ഔഷധം കുടിച്ച ഒരാൾക്ക് രോഗം വരില്ല. ഞാൻ എൻ്റെ ആയുസ്സിൽ ഞാൻ എൻ്റെ ആയുസ് എൻ്റെ ആരോഗ്യത്തിൻ്റെ രഹസ്യം ഈ ഔഷധമാണ്. ആ ഔഷധം ഞാൻ കുടിച്ചേ പോയിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് രോഗമില്ല. അപ്പോൾ കപ്പലിലുള്ളവർ ചോദിച്ചു, പിന്നെ എങ്ങനെ നിങ്ങൾക്ക് രോഗം വന്നു? അപ്പോൾ പറഞ്ഞു, ഇത് രോഗമല്ല, ഇത് മരണമാണ്, ഇന്ന് ഞാൻ മരിക്കും. എന്തുകൊണ്ട്? ഈ ഔഷധം കുടിക്കുന്ന ആൾക്ക് രോഗം വരാൻ പാടില്ല, വന്നാൽ അത് അയാളുടെ മരണം. എന്തുകൊണ്ട്? മരണം മരണം തന്നെയാണ്, മരണത്തെ തടയാൻ ഔഷധത്തിന് കഴിയില്ല, അനാരോഗ്യത്തെ തടയാനേ കഴിയുള്ളൂ. ഇതെന്തിനാ പറഞ്ഞു തെളിവായി പറഞ്ഞു? ദാഫിഉൽ ബലാ ആകാ എന്നുള്ളത് വന്ന ബലാഇനെ തടയൽ മാത്രമല്ല, പ്രതിരോധിക്കുക, വരാതിരിക്കാൻ പോലും എന്തിനു കഴിയും? ചില മൂലകങ്ങൾക്ക്
അവിടെ മുഹമ്മദ് മുസ്തഫ ദാഫിഉൽ ബലാ അയാൽ ഫള വലിയ ഭാഗ്യം അത്രേ ഉള്ളൂ, നിർബന്ധമല്ല. അതേസമയത്ത് ബലാഉ റൂഹാകുമ്പോൾ വുജൂബ മുഹമ്മദിയത്ത്, കാരണം അത് ഏകകത്തിൽ നിന്നെ ശുദ്ധീകരിക്കും. ഏകത്വത്തിന്റെ ശുദ്ധീകരണമേ ഏകകമ്മിൽ പ്രവേശിക്കൂ. ഏകത്തിന്റെ ഏകകം, ഏകമായ ഏകകത്തിൽ പ്രവേശിക്കുന്നത് മുഹമ്മദിയത്ത് മാത്രം. ഏകത്തിന്റെ ഏകം മുഹമ്മദ് മുസ്തഫയാണ്. മുഹമ്മദ് മുസ്തഫ ഏകത്തിന്റെ ഏക, ഏകത്തിൽ നിന്ന് വന്ന ഏക. മനസ്സിലാവണ്ടോ പറഞ്ഞത്? അള്ളാഹുവിന്റെ റിളുവാനെ ബന്ധപ്പെട്ട ഒരൊറ്റ ഏകകം ലോകത്തുള്ളത് മുഹമ്മദ് മുസ്തഫ. ഒരു ബാബേ ഉള്ളൂ അള്ളാഹുവിൽ നിന്ന്. അവന്റെ തഅദിയത്ത്, അവന്റെ നസറത്തു റഹ്മ, അവനിൽ നിന്ന് രണ്ടുണ്ടാവില്ല. ഒന്നാണ് അവൻ, അവൻ്റെ എല്ലാം ഒന്നാണ്. അവൻ ഒന്നാണ് ഫിദാത്തിഹി വസിഫാത്തിഹി വഫഅലിഹി. അവൻ വാഹിദ, അവൻ അഹദാണ്. ഹുവല്ലാഹു അഹദ് ഫിദാത്തിഹി വസിഫാത്തിഹി വഫഅലിഹി, എല്ലാം ഒന്നാണ്. ആ ഒന്നിൽ നിന്ന് റഹ്മത്ത് തഅദിയത്ത് വിട്ടുകിടക്കുന്ന ഒന്ന് മുഹമ്മദാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൽഖില ഒരു വഹ്ദത, അതിന് മിസാലില്ല, നളീറില്ല, അതിന് തുല്യതയില്ല, അതിന് പകരം ഇല്ല. അപ്പോൾ സൃഷ്ടിത്വത്തിൽ ഒരു ഏകമായി വന്നതാണ് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് അത് അനിർവചനീയമാണ് മുഹമ്മദിയത്ത്. അനിർവചനീയ മുഹമ്മദിയത്തും അനിർവചനീയമാണ്. എന്തുകൊണ്ട് അനിർവചനീയമാണ് മുഹമ്മദിയത്ത്? സല്ലല്ലാഹു അലൈഹി വസല്ലം അർസലനക ഇല്ല റഹ്മ. ഈ റഹ്മത്തിനെ മുബഹമ നക്കിറയാ പറയാൻ പറ്റൂല. എന്താണ് ആ റഹ്മത്ത്? എവിടെയൊക്കെ അതിൻ്റെ ഒരു ഹദ്ദിനെ സൃഷ്ടിക്ക് കണ്ടെത്താൻ കഴിയില്ല. സ്രഷ്ടാവിൻ്റെ അടുത്ത് ഈ റഹ്മത്തിന് ഹദ്ദുണ്ടെങ്കിലും സൃഷ്ടിക്ക് ഹദ്ദുണ്ടാവില്ല. ഒരു ടോർച്ചിനെ അടിച്ചാൽ ഇവിടെ നിൽക്കുന്ന ആൾക്ക് ലൈറ്റിൻ്റെ അവസാനത്തെ കണ്ടെത്താൻ കഴിയില്ല. അതിനപ്പുറത്തൊരാൾക്ക് പറയാൻ കഴിഞ്ഞേക്കും. ഒരു ടോർച്ചിൽ നിന്ന് ഒരു ലൈറ്റ് അടിച്ചാൽ ആ അവിടെ നിൽക്കുന്ന ഒരാൾക്ക് അത് എവിടെ പോയി അവസാനിച്ചു എന്ന് പറയാൻ കഴിയില്ല. എന്താണ് ഈ പൂർണ്ണാവുക? ഈ റഹ്മത്തിൻ്റെ പരിധിയിലുള്ള ഒരാൾക്ക് ഈ റഹ്മത്തിന് ഹദ്ദ് പറയാൻ കഴിയില്ല. അതിർത്തി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ റഹ്മത്തിന് ഹദ്ദ് പറയാൻ കഴിയുന്ന ഹദ്ദില്ലേ ഉണ്ട്, അതാര്? അത് ഈ റഹ്മത്തിന്റെ പുറത്തുള്ള ഒരാൾക്ക്, അല്ലാഹ് മാത്രം. വേറെ ആർക്കും ഒമാ അർസലാക്കലില്ല ഇല്ല റഹ്മത്തല്ലിൽ ആലമീൻ. എല്ലാവരും അങ്ങയുടെ റഹ്മത്തിന്റെ ഉള്ളിലാണ്, അങ്ങയുടെ റഹ്മത്തിന് പുറത്താരുമില്ല. അപ്പോൾ മുഹമ്മദിയത്തിന്റെ റഹ്മത്തിൽ നിൽക്കുന്ന ഒരാൾക്ക് മുഹമ്മദിയത്തിന്റെ ഹദ്ദ് പറയാൻ കഴിയില്ല. ഹദ്ദ് റ അതിർത്തി. അങ്ങേക്കാൾ ശുദ്ധമായി ഒന്നുമില്ല. ലൈസ അസ്ക മിങ്ക അസ്ല, അങ്ങേക്കാൾ ശുദ്ധമായി ഒന്നുമില്ല. ഒന്ന് ഏറ്റവും ശുദ്ധ, അതിൻ്റെ ശുദ്ധി കണ്ടെത്താനും പൂർത്തിയാക്കാനും ഞങ്ങൾക്ക് കഴിയില്ല. എന്തുകൊണ്ട്? ഞങ്ങളുടെ ശുദ്ധി അത്രയല്ല, പിന്നെ ഞങ്ങൾക്ക് തന്നെ അങ്ങനെ കഴിയാം. ഞങ്ങൾ അശുദ്ധാണ്, അങ്ങ് ശുദ്ധാണ്. ഞങ്ങൾ അങ്ങേനേക്ക് ചേർത്താൽ അശുദ്ധൻ തന്നെയാണ്, അങ്ങേക്കാൾ ശുദ്ധമായി ഒന്നുമില്ല. ലൈസ അസ്കാ മിൻക അസ്ലൻ ഖത്തുയ ജദ്ദൽ ഹുസൈൻ, അങ്ങേക്കാൾ ഒരാൾക്കും ഒന്നിനും കഴിയില്ല. അതുകൊണ്ടാണ് യുസക്കീഹി لقد من الله على المؤمنين إذ بعث فيهم رسولا منه يتلو عليهم آياته سكيه سدير جميع محمد مصطفى نعم لدام في علبة لأينا تمرها الله سبحانه وتعالى جل جلال آية سبحانه لنا ഈ ലോകത്തിന് കിട്ടിയ അനിർവചനീയമായ ഏകകമാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നൂർ മുഹമ്മദ് അതൊരു വേറിട്ടതാണ്, വേറിട്ട ഊട്ട. തസ്നിം പുഴയിൽ നിന്നാണ് വെള്ളമെടുത്തത്. അപ്പോൾ ആദമീയത്തിൻ്റെ ഊട്ടല്ല. ആദമീയത്തിന് ജബഹത്തിലാണ് നൂറ് വെച്ചു കൊടുത്തത്, നെറ്റിത്തടത്തിലാണ് ഇറങ്ങിപ്പോന്നപ്പോൾ ഈ നൂറിനെ വെച്ചു കൊടുത്തത്.
എന്തുകൊണ്ട്? അതിനെ സമ്പൂർണ്ണമായി ഉള്ളിൽ ഉൾക്കൊള്ളാൻ ആദമീയത്തിനും കഴിയില്ല. നായിൽ ഇടങ്ങായി കൊള്ളൂല. കുന്തു നൂറം ബൈന യദയില്ല ആസവജല്ല ഖബല അൻ യഖ്ലഖ ആദം ബയൽ ഖലഖല്ലാഹു തആല ആദം അൽക ദാലിക നൂറ ഫീ തീനതിഹി ഫഹബതനി അല്ലാഹു ഫീ സബ്ര. ചില കിതാബുകളിൽ വ്യക്തമായി തന്നെയുണ്ട്, അള്ളാഹു സുബ്ഹാനഹു വതആല മുഹമ്മദിയത്തിന്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൂറിനെ വെച്ചു കൊടുത്തത് ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജബഹത്തിന് നെറ്റി തീർത്തു. എന്തുകൊണ്ട്? അതിനെ കൊള്ളാവുന്ന ഒന്നുമില്ല. അത് സാധാരണ വെള്ളത്തിൽ നിന്ന് ഉണ്ടാക്കിയതല്ല, തസ്നീമാണ്. സിനാമ എന്നാൽ ഏതൊന്നിൻ്റെയും അവസാനമായി എന്തിൽ നിന്ന് പുറത്തേക്ക് തള്ളി നിൽക്കുന്നതാണ് അതിൻ്റെ സിനാമ, പുറത്താണ്. അപ്പൊ ഒന്നിനെ കൊള്ളൂല. അതൊരു വേറിട്ട സൃഷ്ടിയ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, വേറിട്ട സൃഷ്ടിയ. എന്തിനാ ഈ സൃഷ്ടി അയച്ചത്? റഹ്മത്തായിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റഹ്മത്താണ് ദഫഉൽ ബലാ. അങ്ങനെ അള്ളാഹുത്തന ആരെയും അയച്ചിട്ടും ഇല്ല. ദഫഉൽ ബലാ ആവുക എന്നത് അതിൻ്റെ ഫിഇൽ, അതിൻ്റെ കർമ്മ അതല്ല. അതിനെ നിർവചിക്കാൻ കഴിയില്ല. ചില സാധനങ്ങളെ ഉണ്ടല്ലോ, ചില സാധനങ്ങളെ നമ്മൾ അതുകൊണ്ടുള്ള ഉപകാരം കൊണ്ട് വായിക്കപ്പെടും. അതിനതായി വായിക്കാൻ കഴിയില്ല, അതിനെ അതായി വായിക്കാൻ കഴിയില്ല, ഉപകാരത്തിൽ നിന്ന് വായിക്കപ്പെടും. പലതും അങ്ങനെയാണ്. ഇരുമ്പ്, ഇരുമ്പിനെ നമ്മൾ ഇരുമ്പായിട്ടല്ല വായിക്കണത്, കത്തിയായി വായിക്കും, മെഷീനായി വായിക്കും, സൂചിയായി വായിക്കും. പറയാവുന്ന വ്യാഖ്യാനല്ല, അതിന് പറയാവുന്ന ഒന്നില്ല, സൃഷ്ടിയില്ല. മുഹമ്മദിയത്തിനെ ഉപകാരം കൊണ്ട് വായിക്കുക സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാതെ നമുക്കറിയില്ല. പക്ഷെ ഈ ഉപകാരത്തിന് അപ്പുറത്താണ് അതിൻ്റെ അടിസ്ഥാനം എന്ന് കണ്ടെത്തുന്നവനാണ് സുന്നി എന്ന് പറയുക. ഉപകാരം കൊണ്ട് മാത്രം വായിക്കുന്നവന് അപറ്റവും സംഭവിക്കും. അരി, അരിയുടെ ഉപകാരമാണ് ചോറ്, അരിയുടെ ഉപകാരമാണ് ഇഡ്ഡലി, അരിയുടെ ഉപകാരമാണ് പുട്ട്. ഈ ഉപകാരത്തിലൂടെ അരിയെ വായിച്ചെടുത്താലുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അരിയെ ഉപകാരത്തിലൂടെ വായിച്ചെടുത്താലുള്ള പ്രശ്നം, വയറ് നിറഞ്ഞ നേരത്ത് അരി അവൻ തിരസ്കരിക്കും. അവൻ്റെ ഉപകാരത്തിനപ്പുറം ഒരു പ്രാധാന്യം അരിക്കോൻ കാണൂല. സത്യത്തിൽ ഉപകാരത്തിലൂടെ മാത്രമേ അതിനെ വായിക്കാനും പറ്റുള്ളൂ. അരിയെ നമ്മൾ എങ്ങനെ വായിച്ചാലും നമ്മളിലേക്ക് വിട്ടുകിടക്കുന്ന ഒരു ഉപകാരമായിട്ടാണ് അതിനെ നമ്മൾ നിർവചിക്കുന്നത്. എല്ലാ ഭൗതിക വസ്തുക്കളും അങ്ങനെയാണ്. അതിനപ്പുറത്ത് അതിനൊന്നുമില്ല. ഖലഖലക്കും മാഫിൽ അർദി ജമീഅ, ഭൂമിയിലുള്ളതെല്ലാം നിങ്ങളെ ഉപകാരത്തിനാണ്. അപ്പോൾ ഇരുമ്പ് ഉപകാരത്തിലൂടെ ഉള്ള ലോഹ, ഉപകാരത്തിലൂടെ വായിക്കൂ. ഉപകാരത്തിനപ്പുറം നമ്മളും അതിനും തമ്മിൽ ബന്ധവുമില്ല. ഉപകാരത്തിനപ്പുറം ഒരു ഹക്കീക്കത്ത് അതിനുള്ളത് നമുക്കൊട്ട് അറിയൂയില്ല. ഇല്ല, ഭൂമി നമ്മൾ കുഴിച്ചെടുത്ത ഇരുമ്പ് ഭൂമിക്ക് മുകളിൽ ഉപകാരം ചെയ്യും. കുഴിച്ചെടുക്കാത്ത ഇരുമ്പോ ഭൂമിയുടെ ശക്തി നിലനിർത്തും. ഈ ലോകത്ത് പ്രപഞ്ചത്തിൽ ഈ കാണുന്ന വസ്തുക്കളെല്ലാം ഉണ്ടെങ്കിൽ മാത്രമാണ്, ഈ വസ്തുക്കളെല്ലാം ഈ പ്രപഞ്ചത്തിൽ ഉണ്ടാവുമ്പോൾ മാത്രമാണ് ഇതിൻ്റെ അടിസ്ഥാനം നിലനിൽക്കുക. അതേസമയത്ത് മുഹമ്മദിയത്ത് അങ്ങനെയല്ല. മുഹമ്മദിയത്ത് സൃഷ്ടികളൊന്നുമില്ല, വേറെ ഒന്നുമില്ലെങ്കിലും അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൻ്റെ കമാലിയത്താണ്. ഈ ലോകത്ത് ഒരാളുണ്ടായില്ല, മുഹമ്മദ് എന്നാൾ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണെങ്കിൽ പോലും അത് അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൻ്റെ കമാലിയത്താണ്. മുഹമ്മദ് മുസ്തഫ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൻ്റെ കമാലിയത്താണ്. മുഹമ്മദ് മുസ്തഫ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിന്റെ കമാലിയത്ത. ഈ ലോകത്ത് ആരുണ്ടായില്ല, എന്നാലും അള്ളാഹു സുബ്ഹാനഹു വതആല എന്താണ്, ഏറ്റവും ഉന്നതനായ സൃഷ്ടിയെ പടച്ച സ്രഷ്ടാവാണ് അള്ളാഹു. ഈ ലോകത്ത് ഒന്നും ഉണ്ടായില്ല. അന്തു കൻസൻ മഖ്ഫിയൻ, ഞാൻ മറക്കപ്പെട്ട ഒരു നിധിയായി. ഫഅഹബബ്തു അൻ ഉറഫ, എന്നെ അറിയിക്കപ്പെടാൻ അറിയപ്പെടാൻ ഞാൻ ആഗ്രഹിച്ചു. ഫഖലഖ്തുൽ ഖൽഖ, അങ്ങനെ ഞാൻ സൃഷ്ടിയെ പടച്ചു. ഒരാൾ മതി. ഒന്ന്, രണ്ട്, ഈ സൃഷ്ടിയെ പടച്ചപ്പോൾ അവൻ അറിയപ്പെട്ടതുപോലെ വേറൊരു സൃഷ്ടിയെ പടച്ചപ്പോഴും അവൻ അറിയപ്പെട്ടിട്ടില്ല. കാരണം ഏറ്റവും അറിയപ്പെട്ടത് ഈ സൃഷ്ടിയിലൂടെയാണ്, ഏറ്റവും അറിഞ്ഞതും ഈ സൃഷ്ടിയാണ്. അതുകൊണ്ടാണ് ഈ സൃഷ്ടി അഹമ്മദായത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. തല കൊടുത്ത് ചിന്തിക്കണം. എന്താ പറഞ്ഞു? ഇത് ഖുദ്സിയ ഹദീസ, അള്ളാഹു പറഞ്ഞതാണ്. കുന്തു കൻസൻ മഖ്ഫിയൻ, ഞാനൊരു മറക്കപ്പെട്ട നിധിയായിരുന്നു. فأحببت أن أعرفها പിന്നെ എന്നെ അറിയപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. فخلقت الخلق, അപ്പോൾ ഞാൻ സൃഷ്ടിയെ പഠിച്ചു. ആ ഖൽഖും അപ്പറഞ്ഞ ഖൽഖ് മുഹമ്മദാണ്. അള്ളാഹുവിൻ്റെ അള്ളാഹു സുബ്ഹാനഹു വതആല തന്നെ അറിയിക്കാൻ പഠിച്ചതാണ് മുഹമ്മദ്.
മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അളമത്ത് അറിയിക്കപ്പെടാൻ വേണ്ടി പഠിച്ചതാണ് ബാക്കിയുള്ളതൊക്കെ. എന്നിട്ട് അല്ലാഹു തആല അതിൽ നിന്ന് ഖലായിഖിലേക്ക് റഹ്മത്തിനെ തഅദിയത്ത് ചെയ്തു, വിട്ടുകടത്തി. ഒരു കത്തിയുടെ മാറ്റം അറിയണമെങ്കിൽ ഒരു സാധനമെങ്കിലും ഇനി മുറിക്കാൻ കിട്ടണം. ഈ ലോകത്ത് മുറിക്കപ്പെടാവുന്ന ഒരു സാധനവും ഉണ്ടായിട്ടില്ലെങ്കിൽ കത്തിയും വാൻ്റെ കയ്യും തമ്മിലും ഒരു വ്യത്യാസമില്ല, കയറും കത്തിയും തമ്മിൽ ഒരു വ്യത്യാസമില്ല, കയറ് കത്തി ഒരു വ്യത്യാസമില്ല, കയറ് ഒരു സൃഷ്ടി കത്തി. കത്തിക്ക് കത്തിയുടെ മാറ്റം ബോധ്യപ്പെടണമെങ്കിൽ, കത്തിയെപ്പറ്റി മനസ്സിലാകണമെങ്കിൽ മുറിക്കാനുള്ള ഒരു സാധനമെങ്കിലും ലോകത്തോ. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ഫഅഹബബ്തു അൻ ഉറഫ, എന്നെ അറിയപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. ഫഖലഖത്തുൽ ഖൽഖ, അപ്പോൾ ഞാൻ മുഹമ്മദിനെ പഠിച്ചു. ഒരർത്ഥം അർത്ഥം വെച്ച ആളുകളുണ്ട്, തസോഫിനെ ഇമാമിങ്ങൾ തന്നെ വലിയ ആളുകൾ അങ്ങനെ അർത്ഥം വെച്ചുകൊണ്ടു. തസോഫൊക്കെ നിഷേധിക്കാത്തവർ, നിഷേധിക്കുന്നവർ, തസോഫ് അംഗീകരിക്കാത്തവർ, ഇതൊന്നും അംഗീകരിക്കില്ല. അവിടെ പിന്നെ അവരെ മനുഷ്യരായി നമ്മളും അംഗീകരിക്കില്ല. ആ മുഹമ്മദിയത്തിന് അറിയപ്പെടാൻ വേണ്ടി പഠിച്ചത് അതൊക്കെ. അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് റഹ്മത്തായി ഒരാളെ പഠിച്ചു, അത് മുഹമ്മദ്. എന്നിട്ട് ആ റഹ്മത്തിന്റെ അല്ലാഹു അവനെ അറിയപ്പെടാൻ വേണ്ടി പഠിച്ചതാ മുഹമ്മദ് സല്ലല്ലാഹു. ഇതൊരു വ്യാഖ്യാനാണ്, അതിന് മാത്രമല്ല അതാണ് ഒരു വ്യാഖ്യാനം. ഇങ്ങനെ ആ മുഹമ്മദിയത്തിന്റെ മഹത്വം, അതിന്റെ അളമത്ത്, ആ അളമത്തിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ബാക്കിയുള്ള ഹൽക്കിനെ പഠിച്ചത്. ആ ഹൽക്ക് മുഹമ്മദിനേക്ക് ചേർത്ത് നോക്കിയാൽ ഹൽക്കല്ല. 5000 പോലീസിന്റെ നടുവിൽ DGP വന്നാലും പറയൽ DGP മാത്രം. എന്നാൽ DGP ഔദ്യോഗിക വേഷം ധരിച്ച് ഒരിക്കലും ഒറ്റക്ക് പോവില്ല. DGP ആണെങ്കിൽ ആളുണ്ടോ, പോലീസുണ്ടോ, അല്ലാതെ ഉണ്ടാവില്ല. പക്ഷേ DGP വന്നു എന്നാ പറയാ, 5000 പോലീസുകാരെ പറയില്ല. എന്തുകൊണ്ട്? DGPയിലേക്ക് ചേർത്താൽ ഒരൊന്നും പോലീസ് തന്നെ അല്ല. ഇവരെ പോലീസിയത്തും മറ്റേ പോലീസിയത്തും ഒരുപോലെയുമല്ല. മുഹമ്മദ് ഖൽഖായാലും സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മൾ ഖൽഖായാലും ഒരുപോലെയല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ വളരെ ചിന്തിക്കണം. ഞാനിത് ഏകത്വത്തിന്റെ ഏകകം ആണ് മുഹമ്മദ്. അതുപോലെ ഒന്ന് വേറെ ഇല്ല. ഉണ്ടായാലോ കമാലിയത്ത് ഉണ്ടാവില്ല ഒന്നിനും. അക്മൽ തുലക്കും എന്ന് പറഞ്ഞു, കമാലിയത്തിന് കൊടുത്തു. കമാലിയത്താണെങ്കിൽ ഒരു ലേശം, രണ്ട് പെൺകുട്ടികൾ ഒരുപോലെ ഉണ്ടായി, അതിലൊരു പെൺകുട്ടിക്കെങ്കിലും ഇച്ചിറി വ്യത്യാസം ഉണ്ടാവും, ഒന്ന് ലേശം ചോക്കി വ്യത്യാസം ഉണ്ടാവും, ഒരു ലേശം വ്യത്യാസം ഉണ്ടാവും, ഒരു ലേശം. അല്ലെങ്കിൽ രണ്ടാളും കാണാനൊരു പോലെയാ, പക്ഷെ പഠിക്കാൻ ഭയങ്കര ഉഷാറാണ് ഒരുത്തി, പാട്ടുപാടാൻ ഭയങ്കര ഉഷാറാണ് ഒരുത്തി. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പോലെ വേറൊരു സൃഷ്ടി ഇല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഇത് കമാലാവൂല, അങ്ങനെ ഉണ്ടായാൽ ഇത് മുഹമ്മദും ആവൂല. എന്തുകൊണ്ട് പ്രശംസിക്കപ്പെടേണ്ട ആൾ എന്ന് പ്രശംസിക്കപ്പെടേണ്ടവൻ വിധി എഴുതണമെങ്കിൽ ഇത് പ്രശംസയുടെ ഈയുടെ ഫനാന്റെ ആ ഒരു ലോകത്ത് മൈതാനത്ത് ഒരേ ഒരാളാകണം, അതാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഒരാൾ വേറെ ഇല്ല ഉണ്ടാവില്ല. അതിനേക്കാൾ വലിയ ഒരാൾ ഉണ്ടെങ്കിൽ ആ ആളായിരിക്കും മുഹമ്മദ്. അതുപോലെ ഒരാൾ ഉണ്ടെങ്കിൽ ആ ആളും മുഹമ്മദോ, അങ്ങനെ ഒരാൾ മുഹമ്മദായി അറിവില്ല. പിന്നെ അതിൻ്റെ താഴെയുള്ള അവരൊക്കെ ഹാമിദാണ്, അപ്പോൾ ആ ആൾ മുഹമ്മദാണ്. ഇനി ഒരാൾ ഉണ്ടായില്ലെങ്കിലോ, ഇനി ഈ ലോകത്ത് ഒരാളുണ്ടായില്ലെങ്കിൽ മുഹമ്മദ് മാത്രമായാലോ പിന്നെ മുഹമ്മദാവോ? ആവും. എന്തുകൊണ്ട്? ഖാലിഖ ഹാമിദാണ്. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂൻ. ഈ ലോകത്ത് ഒരു സൃഷ്ടി അല്ല പഠിച്ചില്ല, ആരെ മാത്രം? മുഹമ്മദ് മുസ്തഫയെ മാത്രം പഠിച്ചാലും ഈ ആൾ മുഹമ്മദായിരിക്കും. എന്തുകൊണ്ട്? അല്ലാഹു ഹമീദാണ്. മുഹമ്മദ് മുഹമ്മദാകാത്ത ഒരു അസലോ അബദലോ ഒരു കാലം ഉണ്ടാവില്ല. കാരണം ഏറ്റവും ചുരുങ്ങിയത് അല്ലാഹു ഹമീദാണ്. അല്ലാഹു സൃഷ്ടി സ്തുതിക്ക മുഹമ്മദ് മുസ്തഫ. അല്ലാഹു ഒരാളെയും ഇതുപോലെ സ്തുതിച്ചിട്ടും ഇല്ല. പിന്നെ നമ്മൾ അല്ലാഹു തന്നെ സ്തുതിക്കൂലേ. ഉലൈക അലൈഹിം സ്വലവാത്തും റബ്ബിഹിം. അല്ലാഹു സ്തുതിക്കൂലേ, സ്തുതിക്കും. അതെന്താ? അത് മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടന്നുകൊണ്ടാ. മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും, കല്ലിനുമുണ്ടൊരു സൗരഭ്യം എന്ന് പറഞ്ഞ് നമ്മൾ മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടന്നുകൊണ്ടാ.
അതാണ് മുഹമ്മദ്. ആ മുഹമ്മദിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സൗരഭ്യമാർന്ന ആ മനോഹരമായ അതിൻ്റെ ആ പുഷ്പം വീണ് കിടക്കുന്ന പാറ മാത്രമാണ് നമ്മൾ. മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും, കല്ലിനുമുണ്ടൊരു സൗരഭ്യം. അപ്പോൾ കല്ലിനെ അള്ളാഹു സ്തുതിച്ചേക്കാം, ഉലായിക അലൈഹിം സലവാത്തു റബ്ബി. കല്ലിന് കല്ല് എന്നാലൊക്കെ കിട്ടിയതല്ല, മുല്ലപ്പൊടി ഏറ്റപ്പോൾ കിട്ടിയതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ബസാറത്ത് തരണം. അപ്പൊ ഇത് മനസ്സിലാവും. അപ്പൊ അതിൽ നിന്ന് അതിനു വേണ്ടി അള്ളാഹുവിന് വേണ്ടി മുഹമ്മദ് മുസ്തഫയെ ഉണ്ടാക്കി. മുഹമ്മദ് മുസ്തഫക്ക് വേണ്ടി അള്ളാഹു നമ്മളെ ഉണ്ടാക്കി. നമ്മുടെ ശൈനൻ എന്താ, നമ്മുടെ ശൈനൻ എന്താ, ഇൽതിസാഖുഹു വൽതിഹാഖുഹു. ഒരു സൃഷ്ടിയുടെ ശൈന കാര്യം എന്ന് പറഞ്ഞാൽ ഇൽതിഹാഖുഹു മുഹമ്മദിൻ, മുഹമ്മദ് എന്ന ആളിലേക്ക് ചേരുക. ലിഅന്നഹു ഖുലിഖ ലഹു ومحمد خلق لله وانت خلق لمحمد. محمد مصطفى കൊണ്ടി പടക്കപ്പെട്ടവരാണ് നമ്മൾ. നമുക്ക് കിട്ടിയതൊക്കെ അത് വഴിയാ, നമ്മൾ ഇത് പോകുന്നതും അത് വഴിയാ. സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉപകാരത്തിലൂടെ വഹിക്കരുത്, ഉപകാരത്തിലൂടെ വഹിക്കരുത്. മുഹമ്മദ് എന്നൊരാൾ നമ്മൾ ആരും ഇല്ലെങ്കിലും ഈ ലോകത്ത് ഒരാളും ഇല്ല, ഈ ലോകത്ത് ഒരാളും ഇല്ലെങ്കിലും മുഹമ്മദ് മുസ്തഫ മുഹമ്മദ റബ്ബിഹി മുഹമ്മദുൻ അല്ലാഹു ഹമിദഹു ഫസാറ മുഹമ്മദ ഇദാ ലം യകുൻ അലാ വജ്ഹിൽ അർളി ഖൽഖുൻ ഫമുഹമ്മദുൻ മുഹമ്മദു ലിഅന്ന റബ്ബഹു സുബ്ഹാനഹു വതആല ഹമിദഹു ഫസാറ മുഹമ്മദ. ഈ ലോകത്ത് ഒരാൾ ഉണ്ടായിട്ടില്ലെങ്കിലും മുഹമ്മദ് എന്നാൽ മുഹമ്മദനെ അല്ലാഹു സ്തുതിച്ചു. മുഹമ്മദ് ഉണ്ടായിട്ടില്ലെങ്കിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോ ഉണ്ടാവൂല. എന്നോട് നമ്മളുടെ വുജൂദ് അല്ലാഹുവിന്റെ റഹ്മത്തല്ലേ, റഹ്മത്ത് അല്ലാഹു കട്ടയൊക്കെ വെച്ചല്ലേ. ഇയാളെ അരി ഉണ്ടായിട്ടില്ലെങ്കിൽ പുട്ടുണ്ടാവോ? പുട്ട് എന്നൊരു ഉപകാര, അരി എന്നൊരു ഉപകാരത്തിലൂടെ വായിക്കപ്പെടുന്നതാണ്. അതുകൊണ്ടാണ് നാളെ വെക്കാനുള്ള അരി ഇല്ലെങ്കിൽ അരി ആ പോലെ ആരും തിന്നൂല. ജനങ്ങൾ തിന്നത് പുട്ടാണ്, അല്ലെങ്കിൽ ചോറ, അല്ലെങ്കിൽ ഇട്ടല്ലി. എന്നാൽ അരിക്കൊണ്ടിയാ പ്രശ്നം ഉണ്ടാക്കണം. അരി ഇല്ലെങ്കിൽ ചോറില്ല, മുഹമ്മദ് ഇല്ലെങ്കിൽ നമ്മളില്ല. സല്ലല്ലാഹു എന്തുകൊണ്ട് അതിലൂടെ വന്ന റഹ്മത്ത നമുക്ക്, അത് റഹ്മത്തിൻ്റെ കട്ടയാണ്. മുഹമ്മദ് ഇല്ലെങ്കിൽ നമ്മളുണ്ടാവില്ല. സല്ലല്ലാഹു നമ്മൾ റഹ്മത്താണ്. ആരുടെ? അല്ലാഹുവിന്. ആ റഹ്മത്തിനൊരു കട്ടയാണ് മുഹമ്മദ് യൂസഫ്. എന്നാൽ നമ്മൾ ആരില്ലെങ്കിലും മുഹമ്മദ് യൂസഫ് ഉണ്ട്. എന്തുകൊണ്ട് ഫഅഹബബ്തു അൻ ഉഅറഫ. അല്ലാഹു തആലക്ക് മുഹമ്മദ് മുസ്തഫനെ പടക്കൽ വാജിബൊന്നുമില്ല, ഞങ്ങൾ തെറ്റായി മനസ്സിലാക്കിയത്. പക്ഷെ അവൻ പടച്ച പൂർണ്ണത മുഹമ്മദ് മുസ്തഫയാണ്. അതിലൂടെയാണ് എല്ലാം ഉണ്ടായത്. ആകാശം റഹ്മത്താണെങ്കിൽ അതിൽ മുഹമ്മദിയത്ത് ബന്ധിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് ഒമാ അറസല്ലാക്ക ഇല്ല റഹ്മത്തല്ലാൻ. ആ വിഷയത്തിലേക്ക് തിരിച്ചു വരിക. ആത്മാവിനെ ശുദ്ധീകരിക്കാൻ മുഹമ്മദിനെ കഴിയും. ഉറപ്പ് സംശയിക്കാം, ആത്മാവിനെ ശുദ്ധീകരിക്കാൻ ഈ ആൾക്കേ കഴിയും. ആത്തെ കഴിയും, ഒരിക്കലും കഴിയില്ല, വേറൊന്നിനും കഴിയും. അതുകൊണ്ട് തന്നെ ഉള്ള പ്രശ്നം എന്താണെങ്കിൽ ദാഫിഉൽ ബലാ ജസദിലേക്ക് ചേർത്താൽ മുഹമ്മദ് ഫളാണെങ്കിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റൂഹിലേക്ക് ചേർത്താൽ അത് ശുദ്ധീകരണത്തിൻ്റെ റാത്താണ്. വാജിബ് എന്നും പറഞ്ഞാൽ പറ്റില്ല, വാജിബിന് പിഴവെടുത്ത പരിഹാരം ഉണ്ടാവും. ഹജ്ജും ഉണ്ട്, ഹജ്ജിലുള്ളതും ഉണ്ട്. അറഫയിൽ നിൽക്കൽ ഹജ്ജിലുള്ളതല്ല, എന്നാൽ മിനായിൽ കല്ലെറിയൽ ഹജ്ജിലുള്ളതാണ്. മുസ്ദലിഫയിൽ കല്ല് ഉൾക്കൽ ഹജ്ജിലുള്ളതാണ്. മുസ്ദലിഫയിൽ രാപ്പാർക്കൽ ഹജ്ജിലുള്ളതാണ്. മിനായിൽ രാപ്പാർക്കൽ ഹജ്ജിലുള്ളതാണ്. ഹജ്ജിലുള്ളത് ഇല്ലാതെയായാൽ പരിഹാരം ഉണ്ടാവും. എന്തെങ്കിലും പരിഹാരം ഉണ്ടാവും, അതിന് പരിഹാരം ഉണ്ടാവും. പരിഹാരം ഉണ്ടല്ലോ, ഫിദ്യ കൊടുത്താൽ മതി. അറഫ നഷ്ടപ്പെട്ടാലോ? ഒരു ഫിദ്യയില്ല, ഹജ്ജനല്ല. അതുകൊണ്ട് ഫിദ്യ കൊടുത്താൽ പരിഹരിക്കുന്നതിന് വുജൂബ് എന്ന് പറയും, മറ്റേ ഹജ്ജ് എന്ന് പറയും. ഇത് റുക്കിന, പക്ഷെ നിർബന്ധ, പക്ഷെ നിർബന്ധം എന്ന നിലക്കല്ല അതിനെ പരിഗണിക്കുക. അതില്ലെങ്കിൽ ഇല്ല. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കേവലം വുജൂബും അല്ല, അതേ ഉള്ളൂ ശുദ്ധീകരിക്കാൻ, അതേ ഉള്ളൂ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതോട് ബന്ധപ്പെട്ടവരൊക്കെ ശുദ്ധീകരിക്കപ്പെടും.
അപ്പൊ ദാഫിഉൽ ബലാ എന്ന് പറഞ്ഞാൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നിലാവനാണ്. ഇവന്റെ താടിമ്മൽ ഞാൻ അത്ര തേച്ചു, ഇതിന്റെ പേരെന്താ? റിയാസിന്റെ പേരെന്താ? മുഅത്തർ. അത്ര പൂശപ്പെട്ടവൻ. ഇവൻ ഒരിക്കലും ആരാവൂല, അത്ര ആവൂല, ഇതൊരിക്കലും മുഅത്തറാവൂല. ഇവനോടുള്ള ബന്ധമാണ് ഇവനിൽ അത്തറിലെത്തിയത്. ഈ ബന്ധം നഷ്ടപ്പെട്ടുപോയാലോ? ഇവന് വാസന ഉണ്ടാവൂല. ഇതിനോ വാസനയില്ലാത്ത നേരം ഉണ്ടാവൂല. വാസന ഇല്ലെങ്കിലോ ഇത് അത്ര ആവൂല. വലിയ സുഗന്ധം ഉണ്ടാവും ഇവനിൽ അത്തറ് തേച്ചാൽ. പിന്നെയും തേച്ചാൽ പിന്നീട് ഒരു മണിക്കൂർ കഴിഞ്ഞാൽ ഒന്നുകൂടി തേക്കണം, മുക്കാൽ മണിക്കൂർ പിന്നീട് തേക്കണം, അരമണിക്കൂർ കഴിഞ്ഞാൽ പിന്നീട് തേക്കണം, തേച്ചുകൊണ്ടേ ഇരിക്കണം. എന്തുകൊണ്ട്? ഇത് ഇവനിലേക്ക് ആര്യമായി വന്നതാണ്. ഏത് സമയത്തും വന്നതൊക്കെ പോവും. ഇതോ ഇത് സുഗന്ധാണ്. അത്ര ആണെങ്കിൽ ഇനി ഒന്നും ചെയ്യണ്ട. ലായസാലു അത്ര അത്ര ആയിക്കൊണ്ടേ ഇരിക്കും. എപ്പോഴും സുഗന്ധാണ്. മുഹമ്മദ് മുസ്തഫ എന്ന ഒരാളെ ഒരാൾക്ക് ഇനി ഒരാളോടും ബന്ധപ്പെടാനല്ല, കാലിക്കായ റബ്ബിനോടല്ല. നമ്മക്കോ ബന്ധം പുതുക്കിനനുസരിച്ച് ആ റഹ്മത്തും അത്ര നമുക്ക് കിട്ടിക്കൊണ്ടേ ഇരിക്കും. അതെത്ര മാറിയോ അത്രയും ഓരോ മിനിറ്റും അത്ര വെച്ചാൽ അത്രയും സുഗന്ധം ഉണ്ടാവും. മുഹമ്മദിനോട് ബന്ധമില്ലാത്തവൻ അള്ളാവിന് കൊട്ടൂല, ശുദ്ധീകരിക്കപ്പെടൂല. ശുദ്ധീകരിക്കാൻ വേണ്ടി ഏകകത്തിൽ നിന്ന് കിട്ടിയ ഏകകാണമാണ് മുഹമ്മദ്. അതെപ്പോൾ ബന്ധപ്പെട്ടോ ശുദ്ധി കൂടും. അതെപ്പോൾ അകന്നുപോയോ ശുദ്ധി കുറയും. ആരെ പോവും? മുസക്കയായ റൂഹ് പിന്നെ മുസ്വദ്ദാവും. കറുത്തിരിണ്ടണോ? അതിനെല്ലാം ക്ലീനിങ് നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ കറുത്തിരുള്ളൂ. കാലത്തിൽ നിന്ന് നമ്മെ ശുദ്ധീകരിക്കാനുള്ള നമ്മുടെ ബല, റൂഹിന്റെ ബല എന്ന് പറഞ്ഞാൽ എന്താണ്? റൂഹിൽ കറുപ്പടിക്കല. അല്ലാഹു നമ്മളെ കാത്തിരിച്ചു. അത് കറുപ്പാണ്. അത് 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 ഭീകരമായ കറുപ്പാണ്. അത് പല നിരക്കുമുള്ള കറുപ്പാ. വെളുപ്പ് എപ്പോഴും ഒന്നാ, പ്രകാശം എപ്പോഴും ഒന്നാ, ശോഭയാർന്ന പ്രകാശം എപ്പോഴും ഒന്നാ. അതുകൊണ്ടാണ് എന്ന് പറഞ്ഞത്, പ്രകാശം ഒന്നാഹി നൂറുൻ. അൻവാറല്ല, നൂറാ. ഒരു പ്രകാശം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. കിതാബും മുബീൻ, ഒരു മുബീനായ കിതാബ് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്കൊരു പ്രകാശം കിട്ടിയിട്ടുണ്ട്. അത് മുഹമ്മദ്. അള്ളാഹു നൂറാണ്. അവനിൽ നിന്നൊരു നൂറ് വന്നിട്ടുണ്ട്. അള്ളാഹി നൂറ്, അള്ളാഹു നൂറാ, അള്ളാഹു നൂറ്. ആ നൂറായ അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്കൊരു നൂറിനെ തന്നിട്ടുണ്ട്. അതാരാ? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ആ നൂറിനോട് ബന്ധപ്പെട്ടാൽ നിങ്ങളിൽ നൂറുണ്ടാകും. എന്തുകൊണ്ട്? വെളിച്ചത്തിന് നാടാകെ നടക്കേണ്ട ബാധ്യതയല്ല. വെളിച്ചത്തിനോട് തെക്കിനോട്ട് നിൽക്കണം. മറ്റുള്ളവരെ ബാധ്യതയാണ് എന്ത്? വെളിച്ചുള്ളോടത്തേക്ക് ഇറങ്ങി നിന്നുകൊടുക്കുക. സൂര്യനെ നമ്മളെ പരിയെക്കൂടി വരേണ്ട ബാധ്യതയല്ല. സൂര്യനൊരു റൂട്ടുണ്ട്, വർഷം തുസു തെറ്റിരി മുസ്തഖറില്ല. ആ റൂട്ട് തെറ്റിട്ട് നമ്മളെയൊക്കെ പരിയെക്കൂടി വരേണ്ട ബാധ്യത സൂര്യനില്ല. സൂര്യൻ എൻ്റെ റൂട്ട് തന്നെ പോകും. നമ്മൾ ഇറങ്ങിക്കണം. നമ്മളെല്ലാവരും അടുത്തേക്കൂടി വരേണ്ട ബാധ്യത റഹ്മത്തുല്ലാലമീനില്ല. അതിനൊരു റൂട്ടുണ്ട്. ആ റൂട്ടിൽ ഇങ്ങനെ സഞ്ചരിച്ചാൽ മതി. അത് ക്രിയാമത്തെ നാൾ വരെ അവിടെ സഞ്ചരിക്കും. മുനീറായിട്ട് എനിക്ക് നൂറ് കിട്ടിയില്ലല്ലോ എന്ന് ചോദിച്ചിട്ട് പറഞ്ഞിട്ട് കാര്യമല്ല. ഇന്നാ അർസൽനാക ഷാഹിദൻ വമ്പശ്റവ നദീറ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നി വസിറാജ മുനീർ. സിറാജ് മുനീറിന് നമ്മളെ പെരിയക്കൂടി വരേണ്ട ബാധ്യതയല്ല. സിറാജ് മുനീറിന് ഒരു റൂട്ട് നിശ്ചയിച്ചിട്ടുണ്ട്. ആര്? ഈ കൂടെ അങ്ങനെ സഞ്ചരിച്ചാൽ മതി. വിളിച്ചെണ്ണവരോ വിളിച്ചമുണ്ട് ഇറങ്ങിക്കും. അപ്പൊ അവൾക്ക് വിളിച്ചും കിട്ടും. ആ സ്വഹാബിക്ക് അന്വേഷിച്ചു, എന്റെ സ്വഹാബികൾ നക്ഷത്രം ഒന്നേകാൽ ലക്ഷ. അന്ന് ലോകത്ത് കോടിക്കണക്കിന് ആളുകൾ. എന്നിട്ട് വിളിച്ചത്തേക്ക് ഇറങ്ങുന്നവര് ഒന്നേകാൽ ലക്ഷം. എന്റെ ഹതഭാഗ്യം. എന്താ അവര് ഹതഭാഗ്യരാൻ കാരണം? അവർക്ക് അവരുടേതായ ദുനിയാ വരെ ബാധിച്ചു. ദുനിയാ ബാധിച്ചു. ഇപ്പൊ നമ്മളെല്ലാവരും നമ്മളെ കൂട്ടത്തിൽ സദാസമയം ദാക്കിറായ ഒരാളുണ്ടാവും. നമ്മൾ ദാക്കിറും അല്ല. നമ്മൾ രണ്ടുകൂട്ടരും മരിച്ചു. അള്ളാഹിന്റെ കോടതിയിലെത്തിയാൽ മുമ്പ് ആരി കൂട്ടുന്ന സമ്മാനം കണ്ടിട്ട് നമ്മൾ ബേജാറാവും. ബേജാറായിട്ട് കാര്യമല്ല. എന്തുണ്ടായില്ല?
നമ്മൾ അവന് കിട്ടിയ ഇൽമിന്റെ പരിസരത്തേക്ക് ഇറങ്ങുന്നില്ല, നമ്മൾ ചെയ്തില്ല. ആ ഇൽമിന്റെ പരിസരത്തേക്ക് ഇറങ്ങിക്കണം. നമ്മൾ ദുന്യാവിന്റെ പരിസരത്തേക്ക് ഇറങ്ങുന്നത് ഓന് ഇക്കരെല്ലാം മണിയായിരുന്നു. നമുക്ക് ചന്തയിൽ പോയി മാർക്കറ്റ് പോയി സാധനം വാങ്ങുന്നു, കൊടുക്കണം, വെക്കണം, പൈസ ഉണ്ടാക്കണം, വേറെ മണി. അപ്പൊ അവൻ നമുക്ക് പൈസ ഉണ്ടായി, പൈസയോ പൈസ ഇവിടെ വലിച്ചെന്ന് പോയി, അവനോ അവന്റെ ഓം കൊണ്ടുപോയി. മൂന്ന് കാര്യം അല്ലാത്ത മുഴുവനും ഇട്ടേച്ച് പോകേണ്ടി വരും. ഒന്നെന്താ? ഒന്ന് ഒരു സ്വാലിഹാമലാണ്, അവൻ ചെയ്തിട്ടുള്ള സ്വാലിഹായ അമലാണ്, അത് അവന് കൂടെ കൊണ്ടുപോകാം. മയ്യത്തിനെ പലരും പിന്തുടരും, മയ്യത്തിന്റെ മാര് പിന്തുടരും. മയ്യത്തിനെ മയ്യത്തിനെ പിന്തുടരും എന്ത്? രണ്ടാൾ തിരിച്ചു പോരും, ഒരാൾ അയാളെ കൂടെ തന്നെ ഉണ്ടാവും. മൂന്ന് കാര്യം മയ്യത്തിനെ തുടർന്നു കൊണ്ടേ പോവും, അവന്റെ കൂടെ ഒന്ന് ശേഷിക്കും, രണ്ടെണ്ണം തിരിച്ചു പോരും. അവന്റെ സമ്പത്തും കുടുംബവും തിരിച്ചു പോരും, അവന്റെ അമല് മാത്രം അവന്റെ കൂടെ ബാക്കിയാവും. അപ്പൊ നമ്മൾ രാവും പകൽ കച്ചവടം ചെയ്ത് പൈസ ഉണ്ടാക്കി, ഇതുമായി ഖബറിനടുന്ന് തിരിച്ചു പോകും. എന്ത് വാക്യാവും? അമല് പറ്റോ നല്ലോണ്ടായിരുന്നു. ഓയിന്റെ പരിസരത്തേക്ക് ഇറങ്ങിയിരുന്നു, കണ്ട ആലിമിങ്ങളൊക്കെ ചോദിച്ചു. ആക്കബത്ത് കണ്ണാകാനും ഖബറിൽ സന്തോഷമായി കിടക്കാനും മുമ്പ് അയ്യോ അറിഞ്ഞേരി. അപ്പൊ ഒരു ദിക്ര പറഞ്ഞു കൊടുത്തു, സലാത്ത് പറഞ്ഞു കൊടുത്തു, അങ്ങനെയല്ലേ. അതവന്റെ ഖബർ വിളിച്ചായി. നമ്മൾക്ക് നൂറ് ലഭിക്കാത്തത് എന്തുകൊണ്ട്? ഹബീബ് മുനീറാകാത്തത് കൊണ്ടല്ല, നമ്മൾ നമ്മുടെ ദുൽമത്തിൽ നിന്ന് ആ പുറത്തേക്ക് ഇറങ്ങാൻ തയ്യാറില്ലാത്തത് കൊണ്ടാണ്. പുറത്തിറങ്ങിയാൽ നമ്മളെ രീതി അനുസരിച്ച് പുറത്തിറങ്ങാണ് വേണ്ടത്. പക്ഷേ ആ വിളിച്ച നമുക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് ആ വിളിച്ച നമുക്ക് കിട്ടിയില്ല. ഇവിടെ അള്ളാഹു സാധനം വെച്ച് തന്നിട്ടുണ്ട്, അള്ളാഹു സാധനം വെച്ച് തന്നിട്ടുണ്ട്. മുഹമ്മദ് മുസ്തഫ അള്ളാഹു തല വസ്ത്രത്തെ പഠിച്ചിട്ടുണ്ട്, വരുത്തിയെ പഠിച്ചു, വസ്ത്രം പഠിച്ചു, പലതും പഠിച്ചു. നീ റോട്ട് നമുക്ക് തുണി ഉടുക്കാതെ നടക്കുകയാണ്, അതിന് റബ്ബ് ഉത്തരവാദിയല്ല, സൃഷ്ടി ഉത്തരവാദിയല്ല, ആരും ഉത്തരവാദിയല്ല. 100 rupees ഉണ്ടെങ്കിൽ തുണിയും കുപ്പായം കിട്ടണ പേടിയുണ്ട്. ഞാൻ പേടിയുടെ മുന്നിൽ ആ പൈസ അല്ലെങ്കിൽ മറ്റേ നിൽക്കരു, തുണി കുപ്പായം വാങ്ങിത്തരും എന്നാ ആരും വാങ്ങിത്തരും. പക്ഷേ ഇവനെന്ത് ചെയ്യണം? ഇവനെ സ്വീകരിക്കാൻ തയ്യാറാകണം. അല്ലാത്ത തുണിയില്ലാതെ നടന്നു, നാട്ടിൽ ഉത്തരവാദിയല്ല, പഠിച്ച റബ്ബ് ഉത്തരവാദിയല്ല. നമുക്കും പ്രകാശം കിട്ടിയില്ലെങ്കിൽ അള്ളാഹ് ഉത്തരവാദിയല്ല, മുഹമ്മദ് സുബ് ഉത്തരവാദിയല്ല, ആരാ ഉത്തരവാദി? നമ്മളെന്നെ, നമ്മളെന്നെ. എന്താ കാരണം? എന്താ കാരണം? എന്താ അങ്ങനെ ആ കാരണം? എന്താ ദുനിയാവ്? ദുനിയാവ് ചതിച്ചു, ദുനിയാവ് ചതിച്ചു, ദുനിയാവ്, ദുനിയാവ് നമ്മളെ ചതിച്ചു. ലോകത്ത് മതധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ ജീവിച്ച ഒരു വൻകരയുണ്ടെങ്കിൽ അത് ഒന്നാമത്തത് പ്രധാനമായും ഏഷ്യ രാജ്യങ്ങളാണ്. ഏഷ്യൻ വൻകരയിലുള്ള, ഏഷ്യ എന്ന വൻകരയിലെ രാജ്യങ്ങളാണ് ഏത് കാലത്തും ധർമ്മങ്ങളനുസരിച്ച് ജീവിച്ചത്. യൂറോപ്പിൻ്റെ ശൈലി വേറെ. അതിനകത്ത് യൂറോപ്പിൽ നല്ലവരില്ലേനോ എന്തോ അങ്ങനെയൊക്കെ വിഡ്ഢികളുടെ ചോട്ടിയാണ് ഇതൊക്കെ. അതേസമയത്ത് ഇനി പൗരസ്ത്യ രാജ്യങ്ങളെ മുഴുവനും ഇനി യൂറോപ്പ് ബാധിക്കും. അവർ യൂറോപ്പിനെ കുടിക്കാൻ പോവാണ്. അടുത്ത കാലത്ത് അത് അധികരിക്കും, യൂറോപ്പിനെ കുടിക്കും, അതിനിയും അധികരിക്കും. എന്തുകൊണ്ട്? കിത്തനാ പടാ ചോർബിയെ ചോട്ടി നിഷാനി ചോടിക്ക ജായക്ക് നിഷാനി വെക്കാതെ കള്ളന് മടങ്ങിപ്പോകാൻ കഴിയില്ല. എത്ര വലിയ ചാൾസ് ഷോപ്പ് രാജനാണെങ്കിലും ഏക്ക് ചോട്ടി നിഷാനി ചോടിക്ക ജായക്ക് ചെറിയ അടയാണ്. നിങ്ങളെ എന്ത് കോടികൾ കൊണ്ട് മായിച്ചാലും യൂറോപ്പ് ലിബറലിസത്തെ ഏഷ്യയിലിട്ടല്ല തിരിച്ചൂല. ഇത് സംബന്ധമായ ചർച്ചയിൽ കഴിഞ്ഞ വർഷം പ്രഗത്ഭനായ, ഇപ്പോൾ ഈ ഈ കാര്യം നടത്തിക്കൊണ്ടിരിക്കുന്ന രാജ്യത്തിൻ്റെ പ്രഗത്ഭനായ ഒരു മന്ത്രിയോട് ചോദിച്ചു, നിങ്ങൾ ഹോമോസെക്ഷാലിറ്റിയെ എതിർക്കുമെന്ന് കേൾക്കുന്നുണ്ടല്ലോ നടക്കുന്നതിന് മുമ്പ്. അപ്പോൾ അയാളുടെ മറുപടി, അത് പരസ്യമായി ചെയ്യുന്നതിനെ ഞങ്ങൾ എതിർക്കും, അല്ലാത്ത ഞങ്ങൾക്ക് എതിർപ്പില്ല. ജർമ്മനിയിൽ പ്രസംഗിച്ചതാ. ജർമ്മനിയിൽ ചെന്നപ്പോൾ, മന്ത്രി ചെന്നപ്പോൾ പത്രക്കാർ ചോദിച്ചു,
നിങ്ങൾ ഹോമോസെക്ഷാലിറ്റിക്ക് എതിരാണെന്ന് കേൾക്കുന്നുണ്ടല്ലോ. നിങ്ങൾ സ്വർഗ ലൈംഗിക ബന്ധങ്ങൾക്കും സ്വർഗ പ്രണയങ്ങൾക്കും ഒക്കെ എതിരാണെന്ന് കേൾക്കുന്നുണ്ടല്ലോ. അതിൻ്റെ പരസ്യത്തെയാണ് ഞങ്ങൾ എതിർക്കുന്നത്, പരസ്യമച്ചതിനെ ഞങ്ങൾ എതിർക്കുന്നു. അതാണ് പറഞ്ഞത് എക്ക് ചോട്ടി നിഷാനി ചുടുക്കി ചായ. അത് മദ്യവും തീ അടുപ്പിലിട്ട് ഉറങ്ങാൻ പാടില്ല മുഹമ്മദ് മുസ്തഫ. എന്തുകൊണ്ട് കത്തിക്കൊണ്ടേക്ക് നേൽമുഖവിന് പോരാത്തു. തീയെ തീയെ ഒരുത്തരം വന്നാൽ മതി, ഒരു പൊരി വന്നാൽ മതി, മതിയേക്ക് ഒരു കനല ഒരു പൊരി. അടുത്ത വീട്ടില് ചപ്പും ചവറും കൂട്ടിയിട്ട് കത്തിച്ചപ്പോൾ ഒരു പൊരിയാണ് ഈ വൈക്കോപ്പൊരിയൊക്കെ വന്നത്. അത്ര മതി, അത് കത്തി. മനുഷ്യന്റെ പുതു മനസ്സ് ഇപ്പൊ അങ്ങനെയാണ്. മനുഷ്യന്റെ പുതു മനസ്സിന്റെ കാലഘട്ടമാണ്, ഒരു പുതു മനസ്സ് അങ്ങനെയാണ്. എന്തിന്റെ മനുഷ്യന്റെ പുതു മനസ്സ് ഇപ്പോൾ ദൈവനിഷേധമാണ്. ഇപ്പൊ പടച്ചോനോട് മനുഷ്യന് ദേഷ്യമുള്ള ഒരു കാലം. എന്തുകൊണ്ട്? ഭൗതികതയോട് മനുഷ്യന് ദേഷ്യമില്ല, ഭയങ്കര ഇഷ്ടം. പടച്ചവനോട് ഭയങ്കര ദേഷ്യം. എന്തുകൊണ്ട്? പടച്ചവൻ നിയന്ത്രണങ്ങൾ വെക്കുന്നു, ഭൗതികത നിയന്ത്രണങ്ങൾ ഇല്ല. മനുഷ്യന് വിഭവങ്ങൾ അധികരിച്ചപ്പോൾ മനുഷ്യന് ആരാവശ്യം ഉണ്ടായില്ല, ദൈവത്തെ ആവശ്യം ഉണ്ടായില്ല. വിഭവങ്ങൾ നിറഞ്ഞു, വിഭവങ്ങൾ നിറയാൻ പാടില്ല. വിഭവങ്ങൾ നിറയാനൊരു കാരണമുണ്ട്, അത് ഞാൻ സസ്പെൻസ് ഒക്കെ എപ്പൊ പറയില്ല. അത് ഞാൻ ഒരാറ് മാസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും എന്താ പറഞ്ഞത്. ഈ കാണുന്നൊക്കെ നന്മ എന്നാ എല്ലാവരും പറഞ്ഞത്. ഇപ്പൊ മൂല്യന്മാർ വയറുന്നത് പറയാണ്, ഓ നമുക്ക് അനുഗ്രഹങ്ങൾ ചിത്രയാ ചെയ്തിട്ട് അനുഗ്രഹം അല്ലടോ എന്ത് ശിക്ഷയാണ്, ഇതൊന്നും അനുഗ്രഹമല്ല. എപ്പൊ പറയാൻ പറ്റൂല, കണ്ടതൊക്കെ എങ്ങനെയടോ അനുഗ്രഹമാണ്. കൈത്തിരിട്ട കയറ് ആരാച്ചാർ കൈത്തിരിട്ട കയർ അനുഗ്രഹമാണോ? ഇവിടെ ചോറിയുണ്ടേ, അയാൾ ഇവിടെ അങ്ങനെ മുറുക്കണ്ടി ആ ചോറിയാണ് പോയി. അപ്പൊ അവനും എന്ത് തോന്നി, ചോറി മാറിയല്ലേ. ബസ്സും കാറും ലോറിയും ഇതൊക്കെ നിങ്ങൾക്ക് അനുഗ്രഹമായി തോന്നുന്നത് ആരാച്ചാരുടെ കഴുത്തിലെ കയറിലെ കൊണ്ട് തൂക്കിക്കൊല്ലപ്പെടുന്നവന്റെ കഴുത്തിലുള്ള ചോറി മാറിയതുപോലെയാണ്. ഒന്നും അനുഗ്രഹം, ഒക്കെ ശിക്ഷകളാ, ശിക്ഷകളെ അനുഗ്രഹമാണെന്ന് മനസ്സിലാക്കുക. എന്തുകൊണ്ട് അക്കലില്ല? അക്കലിന് എന്ത് പറ്റി? അക്കൽ ദിശ മാറി. അക്കലിന്റെ ദിശ മാറി, അക്കലിന് ദിശ മാറിപ്പോയി. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അല്ലാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. ഉറക്കെ പറ അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇപ്പൊ ഞാൻ പ്രസംഗിച്ചപ്പോൾ, ഫുട്ബോളിനെതിരെ പ്രസംഗിച്ചപ്പോൾ ചില ആളുകൾ കമന്റ് ചെയ്തു, അല്ല മോലിയാരെ നിങ്ങൾ മൊബൈല് യൂറോപ്പ് എന്ന് പറഞ്ഞാലേ, അല്ലടോ ഇത് മൂർക്കമ്പ പറഞ്ഞോളാം ഞാൻ ഉപയോഗിക്കണം. രാജ്യവെമ്പാലയാണ് എന്നറിഞ്ഞോടെ ഉപയോഗിക്കുന്നത്. അല്ല വീട്ടിന്റെ മുറ്റത്തുള്ളതിന് എനിക്ക് രണ്ടറിവ്. ഒന്ന്, മയ്യിരിട്ടിൽ ഇത് കണ്ടപ്പോ ചൂടിക്കയറാന്ന് വിചാരിച്ചു സാധനം എന്തായിരുന്നു രാജവെമ്പാല. അപ്പൊ ശ്രദ്ധിക്കൂല, ചൂടിക്കയറാൻ ശ്രദ്ധിക്കൂല, ജയിലിൽ ഇറങ്ങി നടക്കും. കൊല്ലാൻ എനിക്ക് കഴിയില്ലെങ്കിലും വാതിലടക്കെങ്കിലും കുട്ടികളോട് പറയും, മക്കളെ ശ്രദ്ധിക്കണേ, പുറത്തേക്ക് ഇറങ്ങണ്ടേ, പുറത്തേക്ക് ഇറങ്ങണ്ടേ, അവിടെ പാമ്പുണ്ട്, അത്രേ ഉള്ളൂ. ഈ പമ്പിനെ കൊല്ലാൻ കഴിയില്ല, കൊല്ലം കഴിയും, ചുപ്പ കഴിയും, കൊല്ലും. ഈ പാമ്പ് ചാവും, അത് എഴുതിച്ചോ. ഈ പാമ്പിയോ, ഈ ഭൂമിയിലുള്ള മുഴുവൻ ബസ്സും വാഹനവും മുഴുവൻ കയറിട്ട് വലിക്കും മനുഷ്യൻ ക്രിയാമത്ത നാളാണ് മുമ്പ്. ഈ ഭൂമിയിലുള്ള മുഴുവൻ വിമാനം ഒരു സെക്കൻഡിൽ ഉതിർന്നു വീഴും ക്രിയാമത്ത നാളാണ് മുമ്പ്. പിന്നെ കുറെ കൊല്ലങ്ങനെ ക്രിയാമത്ത നാളുണ്ടാവും. ഈ ഭൂമിയിലുള്ള മുഴുവൻ വിമാനം ഒരു സെക്കൻഡ് ഉതിർന്നു വീഴും. ഈ ഭൂമിയിലുള്ള മുഴുവൻ കാറും ബസ്സും റോട്ടിന്ന് മാറ്റാൻ വേണ്ടി കയറിട്ട് വരും ക്യാമത്തനാളല്ല, പിന്നെ കുറെ കൊല്ലങ്ങിന്റെ ക്യാമത്തനാളാണ്. അങ്ങനത്തെ ദിവസം വരെ പോകും. എല്ലാ ടെക്നോളജിയും തോൽക്കും. 780 കോടി ജനങ്ങളുണ്ട് ഇപ്പോൾ ഭൂമിയിൽ, അവരുടെ ഒരു മോട്ടർ വർക്ക് ചെയ്യൂല, എല്ലാവരും ഗണത്തിന് വളമുക്കും. എല്ലാ 50 നില കെട്ടിടത്തിന്റെ മുകളിലുള്ള ആളുകളും ഇറങ്ങിയിട്ട് പായും ഭൂമിയിലേക്ക് ഒരു തുള്ളി വെള്ളത്തിന്. നഗരങ്ങളിൽ ഗ്രാമങ്ങളിലെ കൂടും, നഗരങ്ങളിൽ വെള്ളമില്ല, ഗ്രാമങ്ങളിലെ വെള്ളമുള്ളൂ. ഒരു പ്രശ്നം മാത്രമൊന്നുമല്ല, ഈ ഭൂമിയിലെ കോടാനക്കോടി വാഹനങ്ങളെയും കയറിട്ട് മനുഷ്യന്മാർ വലിക്കും. അങ്ങനത്തെ ദിവസം വരമുണ്ട്. എന്തുകൊണ്ട്? പൊട്ടുന്നതിനുള്ള ശിക്ഷ ഇൻഷാല്ലാ അത് വന്നേ തീരും, വന്നിരിക്കും. അന്ന് ക്യാമൽ നോളന്നല്ല, ക്യാമൽ പിന്നെയും കുറെ കാലം അടുത്ത് വരും. അള്ളാഹുത്തര കാത്ത് രക്ഷിക്കട്ടെ. അന്ന് റഹ്മത്തുള്ള ചിലപ്പോൾ ഉണ്ടാവും, ചിലപ്പോൾ ഉണ്ടാവൂല. നിങ്ങളിൽ ആരെങ്കിലും ഉണ്ടാവും
അപ്പങ്ങൾ പറയും, ആ മനുഷ്യൻ പിലാന്താണ്, ഞങ്ങളൊക്കെ വിചാരിച്ചൊരു കാലുണ്ടായിരുന്നല്ലോ പഠിച്ചോനെ. നാളെ നീ നടക്കും, നടക്കും, അത് നടക്കും, അത് നടക്കും. ഇതൊന്നും അനുഗ്രഹം തന്നാൽ ശിക്ഷയാണ്. ആ ശിക്ഷയെ ഒരാൾ മനസ്സിലാക്കും. വിഷം ഇട്ട പൂള പെരിച്ചായ്ക്ക് കൊടുത്താൽ പള്ള നിറയല്ലേ? വിഷം ചേർത്തിട്ട് പെരിച്ചായ്ക്ക് വെച്ചു കൊടുത്താൽ ഈ പെരിച്ചായ അത് തിന്നുന്ന നേരത്ത് പെരിച്ചായ്ക്ക് പറയാനോ അല്ല, എന്തില്ലോ, വല്ലാത്തൊരു ഭക്ഷണമാണ് കിട്ടി. പിറ്റേ നേരം പൊടിച്ചപ്പോഴത്തിന് ഈ ചേർത്തു. ഇതാണ് ഈ കാണൊക്കെ. അതൊന്നും അവൻ അനുഗ്രഹമല്ല, അവൻ ശിക്ഷയാണ്. അതൊക്കെ മുഹമ്മദിയത്തിന് സ്വല്ലല്ലാഹു തകർക്കാൻ വേണ്ടി ഉണ്ടാക്കിയ മനുഷ്യന്റെ നിറവുകളാണ്. മനുഷ്യൻ ഒരിക്കലും നിറയാൻ പാടില്ല. കഞ്ഞി വെച്ച് മഴയ്ക്ക് വേണ്ടി കഞ്ഞച്ച് കൊടുത്തിട്ട് ദ്വാരപ്പിക്കാന്ന് വിചാരിച്ച ഒരു സംഘ ആളുകൾ മുതലാളിൻ്റെ പരി കയറി ചെന്നപ്പോൾ ലേശം അരി തരി, ഞങ്ങൾ കഞ്ഞച്ച് ആളുകൾക്ക് കൊടുത്ത് സാധുക്കളെ കൊണ്ട് ദ്വാരപ്പിക്കാന്ന് 40 കൊല്ലം മുമ്പ് ഞാൻ അറിയുന്ന നാട്ടിലുണ്ടായൊരു സംഭവം ഞാൻ പണ്ട് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരു ഞാൻ അറിയുന്ന നാട്ടിൽ നാട്ടിൽ മായല്ല, അപ്പൊ പഴയ കാലത്ത് സാധുക്കൾക്ക് തേങ്ങ ചേർന്നിട്ടിട്ട് എന്ത് ചെയ്യും, കഞ്ഞച്ചു കൊടുത്ത് ദ്വാരപ്പിക്കും. അപ്പൊ മഴ പെയ്യും, അങ്ങനെയൊക്കെ മഴ പെയ്തും ഞാൻ കണ്ടതാണ്, ആ മഴയിൽ ഞാൻ അനുഭവിച്ചതാണ്. അങ്ങനെ അവിടുത്തെ വലിയ മുതലാളിന്റെ പരി കയറിച്ചെന്ന് നിങ്ങളെ ശരി തരി, എന്തേ ഞങ്ങള് മയക്കം വേണ്ടി കഞ്ഞച്ചു വരക്ക. അപ്പൊ പറഞ്ഞേ മഴ എന്തിനാ പെയ്യണ്, മഴല്ലേ ഇപ്പൊ നമുക്ക് കൃഷി ഇറക്കണ നേരം കഴിയുമ്പോ കിണറ്റിലൊന്നും വെള്ളമല്ല. അപ്പൊ അയാൾ പറഞ്ഞ് 4 കൊല്ലം മുമ്പ് ഇന്ത്യ കിണറ്റിലും കുറച്ച് വെള്ളം കുറഞ്ഞ്, അങ്ങനെ ഞാൻ പാറ പൊട്ടിക്കലാരെ കൊണ്ട് പാറ പൊട്ടിച്ച് ഇപ്പോ 4 വാമ്പിരിയെങ്കിലും ഇന്ത്യ കിണറ്റിൽ വെള്ളം നിറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു 2 കൊല്ലത്തിനെങ്കിലും കൃഷി ചെയ്തിട്ടില്ലെങ്കിൽ തിന്നാനുള്ള സാധനം എൻ്റെ വല്ലത്തിലുണ്ട്. നിങ്ങളെ പേരിൽ നിങ്ങൾക്കൊക്കെ പട്ടിണിയായിട്ട് മഴ പെയ്തിട്ടില്ലെങ്കിൽ വെള്ളമില്ല, അരിയില്ല, പക്ഷേ ഞാനും കൂടി ഇപ്പം എൻ്റെ മുതൽ ഞാൻ തന്ന് എൻ്റെ ഇല്ലാതാക്കണം എന്തിനാ, നിങ്ങൾ വേറെ ആരെയും നോക്കിക്കോളൂ, എനിക്ക് അത്യാവശ്യമല്ല. എന്തുകൊണ്ടയാൾ പറഞ്ഞു നിറഞ്ഞു കണ്ണൊക്കെ നിറവ, ഇത് എത്ര കുപ്പായുണ്ട് നിനക്കറിയില്ല, അപ്പം എനിക്ക് അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ തോന്നൂല, കൊയ്യാനുള്ള സമയമായിട്ടില്ലടാ, അരി കഴിഞ്ഞല്ലോ എന്ന് ഉമ്മ പറയുമ്പോൾ നമ്മൾ വേദനിച്ച് കരിയും, ഇന്നിപ്പോൾ അരി കഴിഞ്ഞല്ലോ എന്ന് വെച്ചാൽ നമുക്ക് ഒരു വിഷമവും ഇല്ല. എന്തുകൊണ്ട്? 10 മിനിറ്റ് കൊണ്ട് ചോറാവും. എപ്പോൾ മനുഷ്യൻ നിറഞ്ഞോ അപ്പോൾ മനുഷ്യൻ നിരീശ്വരവാദിയാവും. എപ്പോൾ മനുഷ്യൻ കമ്മിണ്ടോ അപ്പോൾ അവൻ ആരെ ഓർക്കും? അല്ലാ 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 റബ്ബ് എന്ന വാക്ക് പോലും പഴയ കാലത്ത് ആളുകൾ പറഞ്ഞ വാക്കാ. فيقول الله الله فيجدون قوما يقولون الله 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 എന്ന് പറയുന്ന ഒരു ജനത്തെ അവർ കണ്ടെത്തും. അപ്പോൾ فيقال ചോദിക്കപ്പെടും, فماذا تقولون നിങ്ങൾ എന്തായി പറയുന്നത്? അപ്പോൾ പറയും, وجدنا عليها آباءنا فنحن نقولها. ഞങ്ങളുടെ കുട്ടിക്കാലത്തൊക്കെ പറയുന്നത് ഞങ്ങൾ കേട്ടിരുന്നു. നമ്മളും അങ്ങനെ തന്നെ പറയുന്നത്. നമ്മക്ക് നിക്കറ അയൽക്ക കൂലിട്ടാനല്ലേ, അവര് നിക്കറിയല്ലേ കൂലിട്ടാനല്ല ജീവിക്കാനാ. അവര് അല്ലാ, ഒരു 50 കൊല്ലം മുമ്പ് ഇവിടെ മനുഷ്യന്മാര് അല്ലാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഒരു ലക്ഷ്യം? റബ്ബേ പഠിച്ചോണെ, പള്ളി പോയിക്കുന്നുണ്ട്, കുട്ടികളെ കരച്ചിലുകൊണ്ട് അവരെയൊക്കെ കയറിച്ചെല്ലാം വയ്യ. അങ്ങനെ പറഞ്ഞു പോയോരാ നമ്മളെ വാപ്പാര്. അവർക്ക് അല്ലാ ആവശ്യ. എന്തുകൊണ്ട്? അവര് ഏത് വാക്കൊണ്ടാ ജീവിച്ചേ? അല്ലാ നമ്മക്ക് ണെങ്കിൽ അത് കഴിഞ്ഞൊരു കേസിൽ ബിരിയാണി കിട്ടണം. ഈ ഇരിക്കണ റഫീക്ക് ഞാൻ സലാത്തിന്റെ പരിപാടി ഉണ്ടാക്കുമ്പോ പറഞ്ഞു ചോറിന് വേണ്ട റഫീക്ക് കേറാ പറയും. റഫീക്ക് റഫീക്ക് പറയും ചോറില്ലെങ്കിൽ ആള് വരില്ല ചോറിന്. കുറ്റല്ല അവർക്ക്, അതിന്റെ അപ്പുറം ഇവിടെ ചോറും വേണം, പരലോകത്ത് കൂലി വേണം. അവർക്ക് പരലോകത്ത് കൂലി തരുന്ന ഒരു പഠിച്ചോനെ അറിയുള്ളൂ. ഈ ലോകത്ത് ഒരാളെ ആവശ്യമില്ലല്ലോ, ഇതൊക്കെ കിട്ടല്ലേ. അപ്പോൾ ആ ജനത അള്ളാഹ്ക്കെതിരാവും. അതാണ് ഇപ്പത്തെ പ്രശ്നം. നമ്മളെ നശിപ്പിച്ചത് നമ്മുടെ നിറവുകളാണ്. വരുന്ന ബലാഇനെ തടയുന്ന ഒരാളേ ഉള്ളൂ അവിടെ മുഹമ്മദ് ഫളല്ല. ആ ബലാഇന്റെ ദുഫഇന്റെ ദാത്ത് മുഹമ്മദാണ് സ്വല്ലല്ലാഹു. ഞാൻ ഈ പറഞ്ഞ അന്നത്തെ ക്ലാസ്സുകളൊന്ന് വൈഡായി ആലോചിച്ചാൽ വലിയ ആശയങ്ങൾക്ക് കിട്ടും. നമ്മൾക്ക് സൗകര്യങ്ങൾ കൂടിയപ്പോൾ നമ്മൾക്ക് അള്ളാഹു നമ്മളെ കൽബിന് പോയി എന്നും അങ്ങനെ തന്നെ. അള്ളാഹു നമ്മളെയൊക്കെ നന്നാക്കി തരട്ടെ. ഭൗതിക സൗകര്യം പണം ഇതൊക്കെ ഇത് കൂടാതിരിക്കാൻ എപ്പോഴും വേർക്കണം. പ്രശ്നം കൂടാതിരിക്കണം. ഇങ്ങനെ അങ്ങനെ 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 ഒപ്പിച്ചു പോകണം. 10 ഉണ്ടായിരുന്നു 9, 10 ഉണ്ടായിരുന്നു 9,
ചില ഉസ്താദ്മാർ ഞങ്ങളുടെ ഒന്നും മരിച്ചിട്ടില്ല, അവർക്കൊക്കെ ദീർഘായുസ്സും ഹൈറും സലാമത്തും തുറന്നു കൊടുക്കണമേ റബ്ബേ. ഞങ്ങളെ തടിക്കാരോഗ്യം തരണമേ റബ്ബേ. മരണം വരെ ആരോഗ്യം തരണം റബ്ബേ. മരണം മനസ്സറിഞ്ഞ് പറയണാ, ഇതിനേക്കാളും വലിയ ദുആ ഇല്ല. ഏറ്റവും വലിയ കാര്യം മരിക്കണതിൽ പൈസ ഇട്ടരല്ല, ആരോഗ്യം തരണമേ പഠിച്ചു. മരണം വരെ ആരോഗ്യം തരണമേ റബ്ബ്. ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഏതൊരു ഹലാലും ഖൈറുമായ കാര്യത്തിനും ഞങ്ങൾക്ക് ആരോഗ്യം വേണമേ പഠിച്ചു. അല്ലാ അല്ലാ, ആക്കബത്ത് നന്നായി മരിപ്പിക്കണമേ റബ്ബ്. ആക്കബത്ത് നന്നായി മരി, ആക്കബത്ത് നന്നായി മരിപ്പിക്കണം റബ്ബന. അവസാനം സിറാത്ത് പാലം രക്ഷപ്പെടുത്തണമേ റബ്ബ്. കൗസർ എന്ന് കുടിപ്പിക്കണമേ റബ്ബ്.